ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ കിച്ചു ബാബയുടെ ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, അധികം പേരും നമ്മളെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. അപ്പൊ മറന്നിട്ടാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. പ്രാവശ്യം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് സ്റ്റൗ എടുത്തിട്ട് വരാ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലുള്ള സ്റ്റൗവിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ബാറ്ററി ഉണ്ട്. ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതിലിങ്ങനെ ഒരുപാട് നേരം പാത്രം ചൂടാവുകയോ അല്ലെങ്കിൽ അടി പിടിക്കുക കരിയുക അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തീ ഡൗൺ ആവുകയും ഹൈ ആവുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുക. ഞാൻ ചിലപ്പോൾ ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ടൊക്കെയാണ് ഒരു കേക്ക് ബേക്ക് ചെയ്യുക. നല്ലൊരു സ്റ്റൗ ഉണ്ടെങ്കിൽ ഓവൻ്റെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് സ്റ്റൗവിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു 30 പേര് കുട്ടികളടക്കം കണക്കാക്കിയിട്ട് ഒരു 3 കിലോ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മൂന്നും മാൻചോ ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്, വാനിലയും ചോക്ലേറ്റും. 2 സ്ക്വയർ കേക്കും 1 റൗണ്ട് കേക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. റൗണ്ട് കേക്ക് മെയിനായിട്ട് സെൻറ്ററിൽ വയ്ക്കും, സ്ക്വയർ കേക്ക് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് കേട്ടോ. അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയണതാണ് ഡെക്കറേഷൻ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഫിനിഷിങ് ആക്കി തരുന്നതൊക്കെ ചേട്ടൻ തന്നെയാണ് കേട്ടോ. പിന്നെ വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻ ചെയ്യണോ ഇല്ല, ടോപ്പറൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാനാണ് പോണത്. എനിക്ക് 2 സ്ക്വയർ കേക്കും കൂടി ഒരുമിച്ചാക്കിയിട്ട് വലിയൊരു റെക്റ്റാങ്കിൾ കേക്ക് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒത്തിരി കുഞ്ഞാണ്, അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ 3 എണ്ണമായിട്ട് തന്നെയാവും എളുപ്പമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ 3 എണ്ണം സെറ്റാക്കി വെച്ചു. നമ്മുടെ സ്ക്വയർ കേക്കിൽ ഗണേശ് ഒഴിച്ചിട്ട് ഇത്തിരി ഗണേശിൽ കളർ ചേർത്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആക്കുന്നുണ്ട്. അതൊക്കെ ചേട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ. റെഡും ഗ്രീനും കളർ എടുക്കാൻ കാരണം നമ്മുടെ ബർത്ത്ഡേ പാർട്ടി കൊക്കോമെലൺ തീമിലാണ് കേട്ടോ. കിച്ചുവാവയ്ക്ക് കൊക്കോമെലൺ വീഡിയോസ് കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ 7-11 കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നാണ് പ്രിൻ്റ് എടുത്തത്. ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ 40N മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2 പ്രിൻ്റ് എടുക്കും. നാട്ടിലത്തെ പോലെ കേക്ക് ഐറ്റംസ് ഒരുപാട് കിട്ടുന്ന ഷോപ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന്, കേക്ക് ബോക്സും എല്ലാം കേക്ക് ബോർഡും ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പണിയും അതേപോലെ തന്നെ ഡെക്കറേഷൻ്റെ പണിയും മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം അതും നമ്മൾ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ വീഡിയോ അടുത്ത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നടത്തേണ്ടത് നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഹാളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രീ ആണ്. പിന്നെ റിസർവേഷൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ പാർട്ടിയും ഓരോ ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി അത് റിസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനെ JKK ഹാൾ എന്ന് പറയും. ഇവിടെ ഫ്രീ ആണ്, പക്ഷേ വേറെ ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് ഹാൾസും റൂംസും ഒക്കെ ബുക്ക് ചെയ്തിടാൻ പറ്റും. അതിന് 1 ഹവറിന് ഒരു 200 സംതിങ് റേഞ്ചിൽ നമുക്ക് പേ ചെയ്യണം. നമ്മൾ 5 മണി തുടങ്ങിയിട്ട് 9 മണി വരെ ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കീ. അപ്പോൾ നമ്മൾ 5 മണിക്ക് തന്നെ വന്നിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തു തുടങ്ങി. 6 മണിയാകുമ്പോഴാണ് പാർട്ടി തുടങ്ങാൻ എല്ലാവരോടും വരാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹോളിൻ്റെ ഉള്ളിലത്തെ കർട്ടനൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ആകെ ഒരു ഡൾ കളറാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഡാർക്ക് കർട്ടൻ യൂസ് ചെയ്തു. ഈ കർട്ടൻ അതുമൊന്ന് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. നമ്മൾ ക്ലോത്ത് പിൻസ് വെച്ചിട്ടാണത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബലൂണിൻ്റെ ഒരു സ്ട്രിങ് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ താഴെ ഇത് പേപ്പർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. കൊക്കോമെലൺ തീമായതുകൊണ്ട് റെഡ് ഗ്രീൻ ആ ഒരു ഇതെടുത്തു, എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. സമയം ഒരു 6:30 ആയപ്പോൾ നമ്മൾ ഏൽപ്പിച്ച ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് അവിടുന്ന് കളക്ട് ചെയ്ത് ഹാളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ഫ്രണ്ട്സും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറി ലീവ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ മലയാളീസ് തന്നെയാണ്. അപ്പോൾ ഫുഡ് എന്തൊക്കെ ഓർഡർ ചെയ്യുന്നതൊക്കെ ഞാൻ വഴിയെ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യേ തോരയും അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഹാളിലെല്ലാവരും വന്നതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് കേക്ക് എടുത്തിട്ട് വരിക ചെയ്തത്. അല്ലെങ്കിൽ മെൽറ്റായി പോകും, പിന്നെ കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്, ആകെ തട്ടി മറിഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഹാളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ അതേ ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടു ടോപ്പറൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ടേബിള്. ഒരുപാട് കളറൊന്നും ചേർത്ത് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മൂന്ന് കേക്ക് സെറ്റാക്കി വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സെറ്റാക്കി വന്നപ്പോൾ ഡെക്കറേഷൻ ആയാലും കേക്ക് ആയാലും ഒക്കെ ചെയ്തു വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും കൂടിയിട്ട് ടേബിളിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ. കിച്ചു ബാവിക്ക് ഇതേ രണ്ട് അനിയന്മാരുണ്ട്. അപ്പോൾ അവരെ രണ്ടാളെയും ഇതേ ചേട്ടനും അമ്മയായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട്. എല്ലാം മലയാളീസ് തന്നെയാണ് കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു വന്നിട്ട് ബാക്കി ഒരു സ്ക്വയർ കേക്ക് ബാക്കി വന്നു കേട്ടോ. ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ആയിണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ കേക്കിനെ ലാസ്റ്റ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിട ചെയ്തിട്ടുണ്ടായിരുന്നത്. കിച്ചു ബാവ നല്ല ഇടച്ചിലായിരുന്നു. അവന് കുട്ടികളൊക്കെ പാടെ ഓടി ചാടി കളിച്ചിട്ടുണ്ട്. അപ്പൊ പേടിച്ചിട്ട് പിന്നെ എനിക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇതാ സമോസ ഉണ്ട്, വെജും നോൺ വെജും ഉണ്ട് കേട്ടോ. ഇത് കടായി പനീറാണ്, വെജ് കറി രണ്ടെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗോബി ഫ്രൈ ഉണ്ട്, കോളിഫ്ലവർ കറി ഉണ്ട്, പിന്നെ സാലഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേരള ചിക്കൻ കറിയാണിത്. ഇത് നോൺ വെജ് സമോസ. സമോസ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മട്ടൺ കറി ഉണ്ട്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ നൂഡിൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എല്ലാവരും നോൺ വെജ് ആയതുകൊണ്ട്. പിന്നെ റൈസ് കോമൺ ആയിട്ട് വെജ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. പിന്നെ പൊറോട്ടയാണ് കേട്ടോ. സ്വീറ്റ് ആയിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അപ്പം ഐസ്ക്രീം നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിച്ചു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം കുട്ടികൾ സെറ്റിന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിച്ചു ബാവിക്ക് കൊടുക്കാൻ ഞാൻ എന്തേ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നതാണ്. പിന്നെ ഒരു മണിക്കൂർ ഇവിടെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം അവന് ഫ്രൈഡ് റൈസൊക്കെ എടുത്ത് സ്പൂണൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ അടുത്തിരിക്കണ ചിക്കുവിൻ്റെ കയ്യിൽ നൂഡിൽസ് കണ്ടപ്പോൾ അവന് നൂല് നൂല് എന്ന് പറഞ്ഞ കരച്ചിലായി. അപ്പോൾ അങ്ങനെ നൂഡിൽസ് കഴിക്കാനാണ് കേട്ടോ. വീഡിയോസൊക്കെ ഫ്രണ്ട്സ് തന്നെ എടുത്ത് ഷെയർ ചെയ്ത് തന്നതാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ വീഡിയോ ഇങ്ങനെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് ബാക്കി വന്നതെല്ലാവരും കൂടി ഷെയർ ചെയ്യലും ക്ലീനിങ്ങും പിന്നെ പാക്കപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ, കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.